വിശുദ്ധ ലൂക്കായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന് ഒന്നാം അധ്യായത്തിൽ നിന്ന് യേശുവിൻ്റെ അമ്മയായ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ സകല തലമുറകളും ഭാഗ്യവതിയെന്ന് വാഴ്ത്തുമെന്ന് വേദപുസ്തകം പറഞ്ഞിട്ടുള്ള ഏക സ്ത്രീരത്നമാണ് യേശുവിൻ്റെ അമ്മയായ വിശുദ്ധ മറിയം. വളരെ ബഹുമാനത്തിന് യോഗ്യയായ, ഏറ്റവും കൂടുതൽ മാനവരാശി ആദരിക്കേണ്ടിയ സ്ത്രീയാണ് യേശുവിൻ്റെ അമ്മയായ വിശുദ്ധ മറിയം. അവരുടെ മേൽ വന്ന കൃപയുടെ പ്രത്യേകതയാണ് നമ്മൾ ഓരോന്നായി കേട്ടത്. ഒന്ന്, ആ കൃപ അവരിലേക്ക് കർത്താവിനെ കൊണ്ടുവന്നു. രണ്ട്, ആ കൃപ ഒരു ഭയരഹിത ജീവിതത്തിലേക്ക് അവരെ നയിച്ചു. മൂന്നാമത്, അവരിൽ വന്ന കൃപ. ഓ, നിങ്ങൾ വേഗത്തിൽ എന്നോട് ചേർന്ന് ലൂക്കാ എഴുതിയ സുവിശേഷത്തിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യവും കൂടെ ചേർന്ന് പറയുക. ദൈവസന്നിധി നിൽക്കുന്ന ഗബ്രിയേൽ ഇറങ്ങി വന്ന് നടത്തുന്ന ഉദ്ഘോഷണമാണ് ഈ വാക്യം. 30-ാമത്തെ വാക്യം, ദൂതൻ അവളോട്, മറിയേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു. ജനിക്കാനിരിക്കുന്ന മകനെ കുറിച്ച്, തലമുറയെ കുറിച്ചുള്ള ഒരു വെളിപ്പാടാണ് മറിയത്തിന്റെ മേൽ വന്ന കൃപയ്ക്കകത്ത് മറിയക്ക് ലഭിച്ചത്. ഹല്ലേലൂയ. തലമുറയെ കുറിച്ചുള്ള വ്യക്തമായ വെളിപ്പാടാണ് യേശുവിൻ്റെ മേൽ വന്ന മറിയത്തിൻ്റെ മേൽ വന്ന കൃപയ്ക്കകത്ത് മറിയക്ക് ലഭിച്ചത്. നിങ്ങളുടെ മേലും വന്നിരിക്കുന്ന കൃപയ്ക്കകത്ത് നിങ്ങൾക്ക് ലഭിക്കേണ്ടത് ഇതാണ്, നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള വ്യക്തമായ വെളിപ്പാട്. ഓരോ കാര്യങ്ങളും കൂടെ പറയുമ്പോൾ ശ്രദ്ധിക്കുക. അവൻ വലിയവനാകും. 32-ാമത്തെ വാക്യം, വ്യക്തമായ വെളിപ്പെടുത്തൽ ആ കൃപയ്ക്കകത്ത് ദൈവം വെളിപ്പെടുത്തുകയാണ്. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. പിന്നെ കർത്താവായ ദൈവം, അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. ഓ ഹല്ലേലൂയ. ഇത്രയും കാര്യങ്ങള് ആ കൃപയ്ക്കകത്തുള്ള വെളിപ്പെടുത്തലായിരുന്നു. യേശുവിന്റെ അമ്മയായ മറിയത്തിന് മേൽ വന്ന കൃപയ്ക്കകത്തുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നമ്മൾ വായിച്ചതെല്ലാം. അവളോട് പറയാണ്, നിന്റെ മേൽ വന്ന കൃപയ്ക്കകത്തുള്ളതാണ് നിന്റെ സന്തതി വലിയവനായി മാറും. ഹല്ലേലൂയ. അത്യുന്നതന്റെ പുത്രൻ എന്നവൻ വിളിക്കപ്പെടും. കർത്താവായ ദൈവത്തിന്റെ പിതാവ്, കർത്താവായ ദൈവം അവന്റെ പിതാവായ ദൈവത്തിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്വത്തിന് അവസാനമില്ല. ഇനി 34-ാമത്തെ വാക്യം, മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. 3-ാമത്തെ ചിന്ത ഞാൻ ആവർത്തിക്കട്ടെ. മറിയത്തിന്റെ മേൽ വന്ന കൃപ, 1-ാമത് കർത്താവിനെ ഒഴിവാക്കി, 2-ാമത് ഭയത്തെ പുറത്താക്കി, 3-ാമത് യേശുവിന്റെ അമ്മയായ മറിയത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ അസാധാരണമായ ഒരു പ്രവർത്തനം തുടങ്ങി ഈ കൃപ വന്ന ശേഷം. ഹല്ലേലൂയ. ഭയത്തെ പുറത്താക്കി എന്ന 2-ാമത്തെ ചിന്ത നിങ്ങൾ രേഖപ്പെടുത്തിയെങ്കിൽ 3-ാമത്തെ ഈ ചിന്ത രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളുടെ മേൽ വന്ന കൃപ നിങ്ങളിൽ ചെയ്യുന്ന 3-ാമത്തെ പ്രവൃത്തിയാണ് പരിശുദ്ധാത്മ നിറവിലുള്ള ഒരു ജീവിതം. ഓ, നിങ്ങൾക്ക് ആരംഭിക്കുവാൻ തുടങ്ങും. ഓ, ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. മറിയത്തിന്റെ മേൽ വന്ന കൃപ അസാധ്യതകളെ മുഴുവൻ സാധ്യമാക്കുവാൻ ഒരു വലിയ ആത്മ നിറവിലേക്ക് ആ മകളെ കൊണ്ടുപോയി. അതാ വാക്യത്തിൽ വായിച്ചത്, ദൂതൻ അവളോട്. 30-ാമത്തെ വാക്യം, ദൂതൻ അവളോട്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. മറിയം ഒരുപാട് അസാധ്യതകൾ ഇവിടെ പറഞ്ഞു. പക്ഷെ മറിയത്തോട് വന്ന കൃപയുടെ യോഗ്യത ദൂതൻ വെളിപ്പെടുത്തി പറയുകയാണ്. മറിയം പറഞ്ഞു, ഞാൻ പുരുഷനെ അറിയുന്നില്ല, എങ്ങനെ സംഭവിക്കും? കാരണം മറിയത്തിന് മനസ്സിലായി. ഞാനിവിടെ എപ്പോഴും സങ്കോചത്തോടെ ഈ വാക്യം വായിക്കാറുണ്ട്. വാസ്തവത്തിൽ മറിയത്തിന് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, എനിക്ക് വരാനിരിക്കുന്ന പുരുഷൻ യോസഫാണല്ലോ. ഓക്കെ, യോസഫ് എന്ന പുരുഷൻ എനിക്ക് വന്ന ശേഷം എനിക്കുണ്ടാകാൻ പോകുന്ന സന്തതിയുടെ കാര്യമായിരിക്കാം ഈ ദൂതൻ പറയുന്ന വിളംബരം. പക്ഷേ ഒരിക്കലും മറിയ അങ്ങനെ ചിന്തിക്കാത്തതിൻ്റെ കാരണം ഞാൻ ആവർത്തിച്ച് പറയാം, അവളുടെ വിവാഹ നിശ്ചയം നടന്നിട്ടേ ഉള്ളൂ. ഈ പറഞ്ഞ കാര്യം വേഗത്തിൽ സംഭവിക്കാനുള്ളതാണ്. ഏതാ, നീ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്ന കാര്യം വേഗത്തിൽ സംഭവിക്കാനുള്ളതാണ്.
പക്ഷേ ഇവളുടെ വിവാഹം വേഗത്തിൽ നടക്കുകയുമില്ല. ഞാൻ പറഞ്ഞല്ലോ, യഹൂദ മര്യാദ അനുസരിച്ച് വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ പുരുഷൻ പോയി വീടൊരുക്കി അവൻ വന്ന് ഇവളെ വേളി കഴിച്ച് കൊണ്ടുപോകുവാൻ ഒരു നീണ്ട കാലഘട്ടമുണ്ട്. അതുകൊണ്ട് മറിയം ഇവിടെ ആവർത്തിച്ച് പറയുന്നത്, ഞാൻ പുരുഷനെ അറിയുന്നില്ല. ആ വിവാഹത്തിലായത് നടക്കാൻ പോകുന്നതെങ്കിൽ ഇത് പെട്ടെന്ന് സംഭവിക്കുകയില്ല. കാരണം പെട്ടെന്ന് സംഭവിക്കുന്ന വിവാഹമല്ലത്, അതിനൊരു സമയമുണ്ട്. ഒന്ന്, സമയമുണ്ടെന്ന് പറഞ്ഞാലും അത് അങ്ങനെ സംഭവിക്കത്തില്ല. ഇങ്ങനൊരു വന്ദന സ്വരത്തിൽ കൊച്ചുണ്ടാകുന്ന കാര്യമൊന്നുമല്ല ആ വിവാഹത്തിലൂടെ നടക്കാൻ പോകുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, അയ്യോ, ഇവിടെ ഈ വാക്യത്തിൽ ശ്രദ്ധിച്ചാലറിയാം, കർത്താവിൻ്റെ ദൂതൻ വന്നു, പുരുഷനെ അറിയുന്നില്ല. 34-ാമത്തെ വാക്യം, മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ? അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. 3-ാമത് ഞാൻ പറയാം, യേശുവിന്റെ അമ്മയായ മറിയത്തിന്റെ മേൽ വന്ന കൃപയുടെ പ്രത്യേകത ഇതായിരുന്നു, ആ മകളിലേക്ക് അത്യുന്നതന്റെ ശക്തിയെ വലിച്ചിറക്കി വിട്ടതായിരുന്നു. ഓ, മറിയത്തിന്റെ മേൽ വന്ന കൃപ. കരമടിച്ചൊന്ന് യേശുവിനെ ആരാധന കൊടുത്തു. ഓ ഹല്ലേലൂയ, മറിയത്തിന്റെ മേൽ വന്ന കൃപയുടെ പ്രത്യേകത അത്യുന്നതന്റെ ശക്തി. ഓ, ആ ബാക്കി ഒന്ന് നല്ല ഉച്ചസ്വരത്തിൽ ഒന്ന് വായിച്ചോളെ. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ഓ, കണ്ടോ കണ്ടോ കണ്ടോ, ആ കൃപയാണ് അത്യുന്നതന്റെ ശക്തി ഈ മകളിലേക്ക് എത്തിച്ചത്. ഈ അത്യുന്നതന്റെ ശക്തി സ്വീകരിക്കാൻ ഈ മകൾ യോഗ്യയല്ലായിരുന്നു. എന്നാൽ ഈ മകളെ യോഗ്യയാക്കി ആ കൃപ. ഇത് തന്നെയാ നിങ്ങളിലും എന്നിലും ചെയ്യുന്നത്. ഈ അത്യുന്നതന്റെ ശക്തി ചുമക്കാൻ നിങ്ങളും ഞാൻ യോഗ്യരല്ല, പക്ഷെ നിങ്ങളിലും എന്നിലും വന്ന കൃപ എന്നെയും നിങ്ങളെ യോഗ്യരാക്കി. അതുകൊണ്ടാ ലേഖനം പറയുമ്പോൾ പറയുന്നത്, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദാനമത്ര എന്ന് വരേണ്ടതിന് ഇത് ഞങ്ങളുടെ മൺപാത്രങ്ങളിൽ പകർന്നിരിക്കുന്നു. കണ്ടോ കണ്ടോ കണ്ടോ, കൃപയാലാണ് ഈ അത്യന്ത ശക്തി മറിയുടെ മേൽ വന്നത്, കൃപയാലാണ് ഈ അത്യന്ത ശക്തി നിങ്ങളുടെ മേലും വന്നത്. ഹല്ലേലൂയ. പ്രവൃത്തി 1:8, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ജെറുസലേമിലോ യഹൂദയിലോ സമരിയിലെല്ലായിടത്തോ ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. മറിയത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നു, നിങ്ങളുടെ മേലും പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നു. മറിയത്തിന്റെ മേൽ കൃപ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ കൊണ്ടുവന്നു, നിങ്ങളിലും വന്ന കൃപ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ കൊണ്ടുവന്നു. ഓ, കരമടിച്ച് ഒന്ന് യേശുവിന് ആരാധന കൊടുത്ത്. ഓ, ഇതൊന്ന് അറിയണം പ്രിയരെ. മറിയ നമ്മോട് പറയുന്ന പാഠം ഇന്നറിയണം. മറിയ നമ്മോട് പറയുന്ന പാഠം ഇന്നറിയണം. ആ സഹനം നമ്മൾ ഇന്നറിയണം, അതിൻ്റെ ആഴം നമ്മൾ ഇന്നറിയണം. അത് വലിയ ഒരു കൃപയുടെ സന്ദേശം നമ്മോട് പറയുന്നുണ്ട്. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിനക്ക് നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്റെ ചാർച്ചക്കാരി എലിസബത്ത് വാർദ്ധക്യത്തിൽ മകനെ ഗർഭം ധരിച്ചു, മച്ചി എന്ന് പേർ വിളിച്ചവൾക്ക് ഇത് 6-ാം മാസം. ഇത്രയും കാര്യം പറഞ്ഞു ും മറിയയുടെ ഉള്ളിൽ ഒരല്പം ഭയം ഉണ്ടാകുന്നുവെങ്കിൽ ദൈവത്തിന് അസാധ്യമല്ല ഒന്നും എന്ന് കാണിക്കാൻ വേണ്ടിയാ അവസാനത്തേത് വെച്ച് അങ്ങ് ഉറപ്പിച്ചത്. എലിസബത്തിന്റെ കാര്യം കേട്ടില്ലായോ, മച്ചി എന്ന് നിങ്ങളെല്ലാരും വിളിച്ചവൾക്ക് ഇപ്പൊ 6-ാം മാസം, എനിക്കൊന്നും അസാധ്യമല്ല. മച്ചിയായവൾക്ക് കുഞ്ഞിനെ കൊടുക്കാൻ എനിക്ക് അസാധ്യമല്ലെങ്കിൽ പുരുഷ സ്പർശനമില്ലാതെ നിന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ ഉരുവാക്കാനും എനിക്ക് അസാധ്യമല്ല മറിയേ. ഓ ഹല്ലേലൂയ. ഇതാ ഞാൻ പറഞ്ഞേ, നിങ്ങളിലും എന്നിലും വന്നിരിക്കുന്ന കൃപയ്ക്ക് ഒന്നും അസാധ്യമല്ല. ഹല്ലേലൂയ. എന്നിട്ട് ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. 3-ാമത് ഞാൻ പറഞ്ഞത് പിന്നെയും ആവർത്തിക്കാം, ഈ കൃപ നിങ്ങളിലേക്ക് ഒരു അസാധാരണ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെ കൊണ്ടുവരും. 4-ാമത് ഞാൻ പറയാം, ഈ കൃപ നിങ്ങൾക്ക് വരുന്നതോടുകൂടെ നിങ്ങളുടെ ചാർച്ചക്കാരികൾക്ക് പോലും നിങ്ങളൊരനുഗ്രഹമായിരിക്കും. ചാർച്ചക്കാരികൾക്ക് പോലും നിങ്ങളൊരനുഗ്രഹമായിരിക്കും. നിങ്ങളുടെ ബന്ധുതയിലുള്ളവർക്ക് പോലും, നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് പോലും നിങ്ങളൊരനുഗ്രഹമായിരിക്കും. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു.
Onna ee kripa Yeshuvine avalil uruvaaki. Randu ee kripa bhayathe porathaki. Moonu ee kripa parishuddhaatmaavinte oru valiya pakarche aa magalilekku konduvannu. Naalamathe ee kripa avalde charchakkarikku ivale oru anugrahamaakki maatti. Ee kripa ningalil varumbol idu thanneya sambhavikkunne. Ningalde charchakkarkku ningal oru anugrahamaayi maarum. Hallelujah. Charchakkarkku ningal oru anugrahamaayi maarum. Njan parayam ningali vanna kripa udara ആറു മാസം പ്രായമുള്ള കുഞ്ഞു പോലും തിരിച്ചറിയുന്ന കൃപയാണ്. ഓ എത്ര പേർ അത് കേട്ടുന്നറിയില്ല. ജനിച്ച ശേഷമുള്ളവരല്ല, ഉദരത്തിൽ ആറു മാസം പ്രായമുള്ള കുഞ്ഞു പോലും തിരിച്ചറിയുന്ന ഒരു കൃപയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കൃപ. യോഹന്നാൻ സ്നാപകൻ എന്ന അത്ഭുതത്തിന്റെ ശുശ്രൂഷകൻ, എലിസബത്ത് എന്ന മച്ചിയുടെ വയറ്റിൽ ആറുമാസമായിരിക്കുന്ന സമയത്താണ് മലനാട്ടിൽ പോയി കാണുവാൻ മറിയ പുറപ്പെട്ടത്. നിങ്ങൾക്കറിയാമോ ആ നാൾ 39-ാമത്തെ വാക്യം, ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദ പട്ടണത്തിൽ ബന്ധപ്പെട്ടു ചെന്നു. ബഹൂദ പട്ടണത്തിൽ ബന്ധപ്പെട്ടു ചെന്നു. അടുത്തത് സെക്കരിയാവിന്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു. മറിയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. മറിയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ, ഓ ഹല്ലേലൂയ, പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. ഓ ഹല്ലേലൂയ, ചാർച്ചക്കാരി തിരിച്ചറിഞ്ഞു മറിയത്തിന്റെ മേൽ വന്ന കൃപയുടെ വലിപ്പമെന്നാണ്. ഉദരത്തിൽ കുഞ്ഞു തുള്ളി, പുറത്ത് അവള് തുള്ളി, എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ഇതാ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മേൽ വന്നിരിക്കുന്ന കൃപയുടെ പ്രത്യേകതയാണ് ഈ കൃപ നിങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ കൊണ്ടുവരും. രണ്ട്, നിങ്ങളിലൂടെ മറ്റുള്ളവരിലേക്കും പരിശുദ്ധാത്മാവിനെ ഓ ഈ കൃപ എത്തിക്കും. നോക്കി, നിങ്ങൾ പറയുന്ന വന്ദനസ്വരത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ പകർച്ച ഉണ്ടാവും. എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളായി. ഓ ആ വാക്കൊന്ന് വായിച്ചു. എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളായി, ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. കരമടിച്ചു യേശുവിനെ ആരാധന കൊടുത്ത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിലുള്ള മുഴുവൻ സ്ത്രീകളെയും നിർത്തിയിട്ട് അതിനിടയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരാൾ പുറത്തു വാ എന്ന് പറഞ്ഞാൽ വരുന്ന ആരായിരിക്കും അറിയാമോ? യേശുവിൻ്റെ അമ്മയായ വിശുദ്ധ മറിയമാണ്. ഹല്ലേലൂയ. കാരണം സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ. ഓ ആ പദം ഒന്ന് കേട്ടെ, അതൊന്ന് കേട്ടെ. സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ. കൃപ ലഭിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ? കൃപ ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ? നിങ്ങളുടെ വന്ദനസ്വരത്തിലൂടെ പോലും പരിശുദ്ധാത്മാവിന്റെ പകർച്ച മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കും. നിങ്ങൾ ഒരു വീട്ടിൽ ചെന്നാൽ നിങ്ങളൊരു അനുഗ്രഹമായിരിക്കും. നിങ്ങൾ വീട്ടിൽ ചെല്ലുന്ന നിമിത്തം ആ വീട്ടുകാർ അഭിഷേകത്തിൽ നിറയും. ഓ ഹല്ലേലൂയ. പിള്ള ഉള്ളി തുള്ളും, പിള്ളയുള്ള തള്ള പുറത്തു തുള്ളും. ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം നിങ്ങളെ ചുമക്കുന്നത് ഈ അഭിഷേകത്തെയാണ്. ഓ ഇത് 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 നിങ്ങളുണ്ടെന്നൊന്നറിയേ. ഹല്ലേലൂയ. സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളായിട്ട് ഞാൻ പറയട്ടെ, സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളായിട്ട് യേശുവിന്റെ അമ്മയായ വിശുദ്ധ മറിയത്തെ മാറ്റിയത് എന്താണ്? പറയൂ. അവളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു എന്നായിരുന്നു അവളുടെ യോഗ്യത? അല്ല. യോസഫ് നല്ലൊരു ചെറുക്കനായിരുന്ന ആ നാട്ടിലെ, അതായിരുന്നു അവളുടെ യോഗ്യത? നസ്രത്ത് എന്ന് പറയുന്ന ആരും അറിയാത്ത ഗ്രാമത്തിൽ താമസിച്ചതാണോ അവളുടെ യോഗ്യത? പറഞ്ഞേ. ഗലീല എന്ന പട്ടണത്തിൽ നിന്ന് ഓടിമാറി ഒളിച്ചു താമസിക്കുന്ന, കഷ്ടത്തിന്റെ നാടെന്ന് വിളിക്കപ്പെട്ട, ശാപത്തിന്റെ നാടെന്ന് വിളിക്കപ്പെട്ട നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് ചോദിക്കുന്നതിന്റെ അർത്ഥം തന്നെ മനസ്സിലായി. ഇതുവരെ അവിടെ നിന്ന് ഒരു നന്മയും വന്നിട്ടില്ല. ശപിക്കപ്പെട്ട നാട്ടിൽ താമസിച്ചതായിരുന്നോ അവൾ അനുഗ്രഹിക്കപ്പെടാനുള്ള യോഗ്യത? പറയൂ. വിശുദ്ധ മറിയം വിശുദ്ധയായി അനുഗ്രഹിക്കപ്പെടാനുള്ള യോഗ്യത എന്നതായിരുന്നു? ഒന്ന് അറിയാവുന്നവരൊന്ന് ചേർന്ന് പറഞ്ഞേ. ഒരൊരു യോഗ്യതയും അല്ലായിരുന്നു, ആ മകളുടെ മേൽ വന്ന കൃപയാണ്. ഓ ഹല്ലേലൂയ. സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളായി അവളെ മാറ്റിയത്, ഞാൻ എപ്പോഴും ഈ വാക്യത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കും. ഉലകത്തിലെ ഒരു സ്ത്രീയെ പറ്റിയും പറയാത്ത വാക്ക്. ഹല്ലേലൂയ. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, ഇത് അവരുടെ മേൽ വന്ന വിശേഷമാകുന്ന കൃപയാണ്. സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ.
ഹല്ലേലൂയ ആ വാക്ക് ഒന്ന് കേട്ടെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എലിസബത്ത് ദുരാത്മാവിൽ നിറഞ്ഞ് പറഞ്ഞ ഒരു വാക്കല്ലത് എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പറഞ്ഞ വാക്കാണിത് എന്നതാ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പറഞ്ഞ വാക്ക് സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത് നീയും അനുഗ്രഹിക്കപ്പെട്ടവളാ നിന്റെ ഉദരത്തിൽ ഉള്ളതും അനുഗ്രഹിക്കപ്പെട്ടതാ ഓ കരമടിച്ചു യേശുവിന് ആരാധന കൊടുത്തു ഹല്ലേലൂയ നല്ല ആൾക്കാരും രണ്ടാമത്തെ സമ്മതിക്കും ഉദരത്തിലുള്ള യേശു അനുഗ്രഹിക്കപ്പെട്ടതാ പക്ഷെ ആദ്യത്തേത് അംഗീകരിക്കാൻ വലിയ പാടാ ചിലർക്ക് പക്ഷെ എൻ്റെ ബൈബിളിൽ അത് രണ്ടും ഒരുപോലെ എഴുതിയിരിക്കുന്നത് മറിയം നീ ഒരനുഗ്രഹമാ നിന്റെ ഉദരത്തിലുള്ള കൊച്ചു ഒരനുഗ്രഹമാ ഓ കരമടിച്ചു യേശുവിന് ആരാധന കൊടുത്തെ ഹല്ലേലൂയ യേശുവിൻ്റെ അമ്മയായ മറിയത്തിന് അമിത പ്രാധാന്യം ബൈബിള് കൊടുത്തിട്ടുണ്ട് ഒരിക്കലും നിഷേധിക്കാൻ ബൈബിൾ നിഷ്പക്ഷമായി പഠിക്കുന്ന ഒരാൾക്കും കഴിയാത്ത ഒരമിത പ്രാധാന്യം ബൈബിൾ കൊടുത്തിട്ടുണ്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എലിസബത്ത് നടത്തുന്ന ആ വന്ദന സ്വരമാണ് നമ്മൾ കേട്ടത് അത് വേറൊന്നുമല്ലായിരുന്നു സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ നിന്റെ ഉദരഫലവും നീയും അനുഗ്രഹമാ നിന്റെ ഉദരത്തിലുള്ള കുഞ്ഞും ഒരനുഗ്രഹമാ ഹല്ലേലൂയ ഇനി താഴേക്ക് വാക്കുകളൊന്ന് നോക്കിക്കെ നിങ്ങൾ ഹല്ലേലൂയ നിന്റെ വന്ദനസ്വരം എൻ്റെ ചെവിയിൽ വീണപ്പോഴേ പിള്ള എൻ്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി ഹല്ലേലൂയ വായിച്ചു 45-ാമത്തെ വാക്ക് കർത്താവിൻ്റെ അമ്മ എലിസബത്ത് നിങ്ങൾ ഓർക്കണമേ അന്നത്തെ സ്പിരിച്വാലിറ്റിയിൽ അന്നത്തെ ആത്മീയതയില് താഴെ കിടക്കുന്ന ഒരാളല്ല എലിസബത്ത് പുരോഹിതന്റെ ഭാര്യയാണ് ഹലോ അന്നത്തെ ആത്മീയ ശ്രേണികളില് ഒരു ഉയർന്ന തട്ടി നിൽക്കുന്ന ആളാണ് പുരോഹിതന്റെ ഭാര്യയായ എലിസബത്ത് അവൾ പറയുക ഞാൻ നിന്റെ മുമ്പിൽ ഒന്നും അല്ലാതായിപ്പോയി ഞാൻ നിന്റെ മുമ്പിൽ ഒന്നും അല്ലാതായിപ്പോയി ആ വാക്യം ഒന്ന് വായിച്ച കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്കുണ്ടായല്ലോ ഓ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരുന്ന മാന്യത എനിക്ക് എവിടെ നിന്ന് കിട്ടി ഹല്ലേലൂയ നോക്കിയോ നോക്കിയോ നോക്കിയേ എലിസബത്തിന് ഇത് വലിയൊരു മാന്യതയായിരുന്നു കർത്താവിന്റെ മാതാവ് ഒന്ന് പറഞ്ഞ ആ വാക്ക് കർത്താവിന്റെ മാതാവ് എന്നെ കർത്തൃത്വം നടത്താൻ പോകുന്നവന്റെ മാതാവ് എന്നെ കർത്തൃത്വം നടത്തുന്നവനാ നിന്റെ ഉദരത്തിൽ ഉരുവായിരിക്കുന്നത് യേശു എലിസബത്തിന്റെ കർത്താവായി മാറേണ്ടിയവനാ മറിയയുടെ ഉദരത്തിൽ ഉരുവായിരിക്കുന്നത് എന്നെ കർത്തൃത്വം നടത്തുന്ന എൻ്റെ കർത്താവിൻ്റെ മാതാവ് നിന്റെ ഉള്ളിൽ ഉരുവായല്ലോ ആ മാതാവുള്ള ആ മാതാവായ നീ എൻ്റെ അടുക്കൽ വന്നോ ആ വാക്യം ഒന്നുകൂടെ വായിച്ചോ എൻ്റെ കർത്താവിന്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം ഓ അപ്പം യേശുവിന്റെ അമ്മയ്ക്ക് ഒരു പ്രാധാന്യം ബൈബിള് കൊടുത്തിട്ടില്ല എന്ന് വാദിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണിത് കുഞ്ഞു ഉരുവായപ്പോ തന്നെ എലിസബത്ത് എന്ന് പറയുന്ന അന്നത്തെ ആത്മീയതയുടെ ഏറ്റവും ഉയർന്ന തട്ടി നിൽക്കുന്ന ആള് പറഞ്ഞ വാക്യമാണ് ഞാൻ ഈ വായിച്ചത് എനിക്കിത് വലിയൊരു മാന്യതയാ എന്നാ മാന്യത നീ എൻ്റെ അടുക്കൽ വന്നത് യേശു എൻ്റെ അടുക്കൽ വന്നതല്ല മാനം നീ എൻ്റെ അടുക്കൽ വന്നത് എനിക്കൊരു വലിയ മാനം അങ്ങനല്ലേ വായിച്ചു ഒന്നുകൂടെ ഒന്ന് വായിച്ചേ കർത്താവിന്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം മദർ ഓഫ് മൈ ലോർഡ് ഷുഡ് കം ടു മീ She was asking, Oh, I am privileged to receive the mother of my Lord. Enda kartavinte ammaye sigarikkan. Oh, hallelujah. Enikku bhagyam labhichuvo. Appo Mariye annatte purohithante Elizabeth enna purohithante bharya aadarichu priyare. അവൾ പറയാണ് ഇതെനിക്ക് വലിയൊരു മാന്യതയാണ് നോക്കിയ വാക്ക് കർത്താവിന്റെ എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് ഇത്രയും വലിയൊരു മാനം എനിക്ക് കിട്ടിയോ എനിക്ക് ഈ മാനം എവിടെ നിന്നുണ്ടായി
ആ താഴെ കൂടെ വായിച്ചു. നിന്റെ വന്ദനസ്വരം എന്റെ ചെവിയിൽ വീണപ്പോൾ, എന്റെ ചെവിയിൽ വീണപ്പോൾ എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. ഈ യേശു ഈ മറിയത്തിന് മേൽ വന്ന കൃപയുടെ പ്രത്യേകത ഇതായിരുന്നു, ചാർച്ചക്കാരുടെ ഇടയിൽ അവളെ മാന്യതയുള്ളവളാക്കി മാറ്റിയ കൃപയായിരുന്നു അത്. ഓ ഹല്ലേലൂയ. ഇത് തന്നെയാ നിങ്ങളിലും എന്നിലും വരുന്ന കൃപ ചെയ്യുന്നത്. ഒന്ന് അറിയാതിരിക്കരുത് പ്രിയരെ, എന്നിലും നിങ്ങളും വരുന്ന കൃപ ഇത് തന്നെയാ ചെയ്യുന്നത്. ഒന്ന് ഒന്ന് നിങ്ങൾ ഒന്ന് ചെവി തുറന്ന് കേട്ടാട്ടെ. എന്നിലും വരുന്ന നിങ്ങളിലും വന്ന കൃപയുണ്ടല്ലോ, നിങ്ങളിലും എനിക്ക് ഒരു വലിയ മാന്യത തരും. ഹല്ലേലൂയ. നിങ്ങളെ എന്നെ റിസീവ് ചെയ്തിട്ട് ആൾക്കാർ പറയും, ഓ അദ്ദേഹം എൻ്റെ വീട്ടിൽ വരാൻ എനിക്ക് എന്നോട് എനിക്ക് കൃപ തോന്നിയല്ലോ. ഹല്ലേലൂയ. അദ്ദേഹം എൻ്റെ വീട്ടിൽ വരുന്ന മാന്യത എനിക്കുണ്ടായല്ലോ. പത്രോസിൻ ലേഖനത്തിൽ നിന്ന് വാക്യം കണ്ടിട്ടുള്ളവരൊന്ന് വിശ്വസിച്ച് നേറ്റെടുത്ത്, അവനിൽ വിശ്വസിക്കുന്നവർക്ക് ആ മാന്യതയുണ്ട്. ചേർന്ന് പറഞ്ഞേ, അവനിൽ വിശ്വസിക്കുന്നവർക്ക് വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ് കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. അവനിൽ വിശ്വസിക്കുന്നവർക്ക് ആ മാന്യതയുണ്ട്. ചേർന്ന് പറഞ്ഞേ, അവനിൽ വിശ്വസിക്കുന്നവർക്ക് ആ മാന്യതയുണ്ട്. ഹല്ലേലൂയ. കണ്ടോ, കൃപ ലഭിച്ചവർക്കെല്ലാം ഈ മാന്യതയുണ്ട്. ഈ മാന്യതയാ യേശുവിൻ്റെ അമ്മയായ വിശുദ്ധ മറിയത്തിന് ലഭിച്ചത്, അതേ മാന്യതയാ നിങ്ങൾക്ക് ലഭിച്ചത്. യേശു ഉദരത്തിൽ ഉരുവായി, യേശു ഹൃദയത്തിൽ ഉരുവായി. ഹല്ലേലൂയ. യേശു ഹൃദയത്തിൽ ഉരുവായപ്പോൾ നിങ്ങളുടെയും എൻ്റെയും ഭയം മാറി. യേശു ഉദരത്തിൽ ഉരുവായപ്പോൾ മറിയത്തിൻ്റെ ഭയം മാറി. പരിശുദ്ധാത്മ പ്രവൃത്തിയിലേക്ക് മറിയം ഇറങ്ങി. ഓ അത്യുന്നതൻ്റെ പ്രജ അവളിൽ ഉത്ഭവിച്ചു. ചാർച്ചക്കാരുടെ ഇടയിൽ അവൾ ഇന്നു വരെ അനുഭവിച്ചിട്ടില്ലാത്ത മാന്യത അവളിലേക്ക് എത്തി. അവളെ റിസീവ് ചെയ്യുന്നത് പോലും അനേകർക്കും മാനമായി തോന്നി, മാന്യതയായി തോന്നി. ഹല്ലേലൂയ. ഞാൻ ഒരു വാക്കും കൂടെ വായിച്ച്, 48-ാമത്തെ വാക്യം. ഇതെല്ലാം കൃപ നിങ്ങളിൽ കൊണ്ടുവരുന്ന താഴ്മയാണ്. അതോടെ ഞാനൊന്ന് പറയാം കൃപ നിങ്ങളിൽ കൊണ്ടുവരുന്ന താഴ്മയാണ്. ഞാൻ അതോടെ ഒന്ന് പറയാം. അതോടെ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. അവൻ തന്റെ ദാസിയുടെ താഴ്ച. അപ്പോൾ മറിയ, 46-ാം വാക്യം പോലെ വായിച്ചു. മനെ അപ്പോൾ മറിയ. അപ്പോൾ മറിയ പറഞ്ഞത്, എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു. ഈ കൃപ വന്നു കഴിഞ്ഞാല് നിങ്ങൾ ഉണ്ടാകുന്ന ഏറ്റവും ഒടുവിലത്തെ യേശുവിന്റെ അമ്മയായ മറിയത്തിൽ വന്ന കൃപ മറിയത്തിൽ ഉണ്ടാക്കിയ താഴ്മയാണ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. മറിയത്തിൽ ഉണ്ടാക്കിയ വിനയമാണ്. നോക്കി, അന്നത്തെ പുരോഹിതന്റെ ഭാര്യ പറയുന്നു, നിന്നെ സ്വീകരിക്കുന്ന മാന്യത എനിക്കുണ്ടായി. സ്വാഭാവികമായിട്ടും മറിയയ്ക്ക് വേണമെങ്കിൽ അല്പം ഒന്ന് പുകഴാനുള്ള കാര്യമൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടെ. പക്ഷേ യേശുവിൻ്റെ അമ്മയായ മറിയത്തിൽ വന്ന കൃപ അവരിൽ ഉണ്ടാക്കിയെടുത്ത താഴ്മ നിങ്ങൾക്കും എനിക്ക് മാർഗദർശിയായി മാറട്ടെ. അപ്പോൾ മറിയ പറഞ്ഞത്, എൻ്റെ ഉള്ളം കർത്താവിൽ മഹിമപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. 48-ാമത്തെ വാക്യം, അവൻ തന്റെ ദാസിയുടെ താഴ്ച ഓ തന്റെ ദാസി എന്നവിടെ വിശേഷിപ്പിച്ചിരിക്കുന്ന ആരെയാ? അവരവരെ തന്നെയാണ്. തന്റെ ദാസിയായി എന്റെ താഴ്ചയിൽ കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്ന് മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. എന്താ കാര്യം? 49-ാമത്തെ വാക്യം, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. ഇത് വചനമാണ്. ഇന്ന് മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. എന്നാ കാര്യം? ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അവന്റെ നാമം പരിശുദ്ധം തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കും. കരങ്ങളെ അടിച്ചുകൊണ്ടുവന്ന യേശുവിന് ആരാധന കൊടുത്തി. വിശുദ്ധ ലൂക്കായുടെ രേഖയിൽ എന്റെ പ്രിയരെ, യേശുവിന്റെ അമ്മയായ വിശുദ്ധ മറിയം സ്ത്രീരത്നങ്ങളിൽ ഏറ്റവും അമൂല്യമായ സ്ഥാനം ആദരിക്കപ്പെട്ടവർ, കർത്താവിന്റെ അമ്മ എന്ന വിളി സ്വീകരിക്കുവാൻ യോഗ്യരായവൾ. അന്നത്തെ പുരോഹിതന്റെ ഭാര്യയായ എലിസബത്ത് പോലും ഇവളെ സ്വീകരിക്കുന്നത് മാനമാണ്, മാന്യതയാണെന്ന് സ്വീകരിച്ചവൾ. ഹല്ലേലൂയ. ആ വാക്യം താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് പറയാം, യേശുവിന്റെ മേൽ വന്ന യേശുവിന്റെ അമ്മയായ വിശുദ്ധ മറിയത്തിന് മേൽ വന്ന ഈ കൃപ അവരെ വലിയ താഴ്മയുള്ളവളാക്കി മാറ്റി. ആ മകൾ ഉറച്ചു പറയുകയാണ്, ഓ തന്റെ ദാസിയുടെ താഴ്ചയെ അങ്ങ് കടാക്ഷിച്ചുവല്ലോ. ഞാൻ താഴ്ചയിലായിരുന്നു, എൻ്റെ താഴ്ചയെ അങ്ങ് കടാക്ഷിച്ചല്ലോ. ഇതാ ഞാൻ ആവർത്തിച്ച് പറയുന്നത്, നിങ്ങളുടെ താഴ്ചയിൽ ഇറങ്ങി വന്ന് നിങ്ങളെ കടാക്ഷിക്കുന്നതാണ് ഈ കൃപ. നിങ്ങൾ എത്ര വലിയ താഴ്ച, ഓ ഒന്ന് കരമടിച്ച് സ്വീകരിച്ചു, നിങ്ങൾ എത്ര വലിയ താഴ്ചയിലാണോ, നിങ്ങളുടെ താഴ്ചയിൽ ഇറങ്ങി വന്ന് നിങ്ങളെ കടാക്ഷിക്കുന്നതാണ് ഈ കൃപ. പക്ഷേ ഈ ഒരു സൈഡിന് എന്തോ ബലഹീനത ഉണ്ടല്ലോ. എന്നാ പറ്റിയതാ? അറിയില്ല. കൈ പൊക്കാതായിട്ട് എത്ര നാളായി?
കുറെ നാളായി മരിക്കണം മരിക്കണം ആത്മഹത്യ ചെയ്യണം എന്നും പറഞ്ഞ് നടക്കുക. ഇല്ലല്ല, കൈന്ന് പോക്കും, പിന്നെ എന്തിനാ ആത്മഹത്യ ചെയ്യുന്നത്? കൈന്ന് പോക്കും, എന്തിനാ ആത്മഹത്യ ചെയ്യുന്നത്? ആത്മഹത്യ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, കൈന്ന് പോക്കും. എഴുന്നേക്കുന്നതിന് കുഴപ്പമുണ്ടോ? എഴുന്നേക്കാം അല്ലേ? ഇല്ലല്ല, നമുക്ക് പ്രാർത്ഥിക്കാം. സാധാരണ എഴുന്നേക്കുമ്പോ എന്നാ സംഭവിക്കുന്നത്? വീണു പോകും, കൈയും കാലും വിറയ്ക്കും, വിറച്ചിട്ട് വീണു പോകും. ഓ, ഇങ്ങോട്ട് എല്ലാവരും ഒന്ന് കൈ നീട്ടിക്കാം. നമുക്ക് എല്ലാവർക്കും കൂടെ ഈ മകന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഞാൻ ചോദിക്കട്ടെ, ഈ തളർന്നു പോകുന്ന ഉടനെ ആത്മഹത്യ ചെയ്യുന്നതിനാ? യേശുവില്ലേ നമുക്ക്? ഏ, വിശ്വാസം വിളിക്കില്ല, എന്നോടത്തോളം വിശ്വാസം ഇല്ല. ചുമ്മാ പറയാ, വിശ്വാസം എന്ന് പേരേ ഉള്ളൂ, ഇതിനാ വിശ്വാസം കൂടുതൽ. അപ്പൊ ഞാൻ ഉള്ളതങ്ങ് പറയാ, എന്നോട് വിരോധമൊന്നും വെക്കണ്ട. ഇത് നല്ല മനുഷ്യനാ, നല്ല പച്ച മനുഷ്യനാ. ഏ, നല്ല പച്ച മനുഷ്യനാ, ഇതിനാ വിശ്വാസം കൂടുതല്. കർത്താവിന്റെ കണ്ണിലീനാ വിശ്വാസം കൂടുതല്. ഈ എഴുന്നേറ്റ് നിൽക്കുന്നതിനെക്കാട്ടിലും വിശ്വാസം കൂടുതൽ കർത്താവിന്റെ കണ്ണിലീനാ കേട്ടോ. ഞാനതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. ഇന്ന് ഈ മകനെ കർത്താവ് സൗഖ്യമാക്കുക. ആത്മഹത്യയല്ല, ജീവിതത്തിലേക്ക് കർത്താവ് തിരിച്ചുകൊണ്ടിരിക്കുക. മുഖേന്ദ്രവസ്ഥയാണ്. എഴുന്നേറ്റ് രണ്ട് ചൂട് വെക്കുന്ന ഉടനെ വേച്ച് വെച്ച് വീഴുകയാണ്. നമുക്കൊന്ന് ഒരുമിച്ച് ഒന്ന് കൈ നീട്ടി ഒന്ന് സ്തോത്രം ചെയ്യും. ഇന്ന് എഴുന്നേക്കണം, കൈ ഉയർത്തണം, യേശുവിന്റെ ശക്തി ഇറങ്ങണം അതിനു വേണ്ടി. ഹാലലൂയ. എല്ലാവരും പറഞ്ഞു, എല്ലാവരും പറഞ്ഞു, യേശുവേ ഈ മകൻ ഇന്ന് എഴുന്നേക്കണം, നടക്കണം. വെച്ച് വെച്ച് വീഴാൻ പറ്റുകയല്ല, വെച്ച് വെച്ച് വീഴാൻ പറ്റുകയല്ല. തുള്ളിയും ചാടിയും എഴുന്നേറ്റ് നടക്കണം, ഒരുമിച്ച് കൗക്കണം. യേശുവിൻ്റെ നാമത്തെ കൈ അടിക്കണം. ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. ഹാലലൂയ. ജീസസ് ജീസസ് ജീസസ്. ഓ ജീസസ് 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 ജീസസ്. ഈ കയ്യിലേക്ക് ബലമിറങ്ങണം, ബലമിറങ്ങണം, ബലമിറങ്ങണം കർത്താവ്. ഈ കയ്യിലേക്ക് ബലമിറങ്ങണം യേശുവേ. ഓ, ഞരമ്പുകളിലേക്ക് യേശുവിൻ്റെ ശക്തി ഇറങ്ങട്ടെ, ഞരമ്പുകളിലേക്ക് യേശുവിൻ്റെ ശക്തി ഇറങ്ങട്ടെ. ജനങ്ങൾ സ്തോത്രം ചെയ്യാൻ തുടങ്ങി. യേശുവേ എന്ന് വിളിച്ചു. എല്ലാവരുടെയും ഇങ്ങോട്ടൊന്ന് കൈ നീട്ടിക്കോ. കർത്താവേ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ യേശുവേ, ഞങ്ങൾക്ക് പറ്റൂല, അങ്ങേക്ക് പറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പ്രിയ പിതാവ് ഇന്ന് സ്വന്തമായിട്ട് എഴുന്നേറ്റ് നടക്കണം. ആരും ചുമന്നുകൊണ്ട് തിരിച്ചു പോകാൻ പറ്റില്ല. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഒരു മനസ്സോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അടിപ്പിണരായുള്ള സൗഖ്യപ്പെടുത്തുന്ന ഈ മകൻ്റെ ശരീരത്തിലേക്ക് വ്യാപരിക്കട്ടെ. ഇപ്പോൾ തന്നെ പൂർണ്ണ സൗഖ്യം വ്യാപരിക്കട്ടെ. ബലം വന്നു, ബലം വന്നു, ബലം വന്നു, ബലം വന്നു, ബലം വന്നു. വിരലൊന്ന് ചലിപ്പിച്ച്, വിരലൊന്ന് ചലിപ്പിച്ച്, കൈയുടെ വിരലുകളൊന്ന് ചലിപ്പിച്ച്. ആ, നിവരട്ടെ, 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 നിവരട്ടെ. ഇല്ല ഇല്ല, വിറക്കിയല്ല, വിറക്കിയല്ല. നിവർത്തോ, നിവർത്തോ, നിവർത്തോ. പറ്റുണ്ട്, 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 പറ്റും, 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 പറ്റും. സംശയിക്കണ്ട, നോക്കിക്കോ, നോക്കിക്കോ, നോക്കിക്കോ. ആ, ആഹാ, ആ, കൈ 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 കൈ. പൊങ്ങട്ടെ, 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 പൊങ്ങട്ടെ. പറ്റും, പറ്റും, ഉയരട്ടെ, ഉയരട്ടെ. പറ്റും, 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 പറ്റും. ഇല്ല ഇല്ല, ഞാൻ വിട്ടാലും അങ്ങനെ നിൽക്കും, ഞാൻ വിട്ടാലും അങ്ങനെ നിൽക്കും. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ നിൽക്കും. യേശു, ഇല്ല 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 ഇല്ല. സ്തോത്രം ചെയ്ത്, സ്തോത്രം ചെയ്ത്. ഈ കൈക്ക് ബലമിറങ്ങട്ടെ, 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 ബലമിറങ്ങട്ടെ. ശക്തി ഇറങ്ങട്ടെ, ശക്തി ഇറങ്ങട്ടെ, യേശുവിൻ്റെ നാമത്തിൽ. ഓ, കരമടിച്ചോണ്ട് യേശുവിനാര ചേർത്ത് കൈ. ഓ ജീസസ്. നടന്നേ, 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 നടന്നേ. വീഴത്തില്ല, വീഴത്തില്ല, വീഴത്തില്ല. ഭയമേ വേണ്ട, ഭയമേ വേണ്ട. ആ, പോട്ടെ, 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 പോട്ടെ. യേശുവേ എന്ന് വിളിച്ചോണ്ട് നടന്നേ, യേശുവേ എന്ന് വിളിച്ചോണ്ട് നടന്നേ. ഹല്ലേലൂയ. നമുക്കൊന്ന് ഓടാ, 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 ഓടാ. വീഴത്തില്ല, വീഴത്തില്ല. കർത്താവാ പിടിച്ചിരിക്കുന്നത്, യേശുവാ പിടിച്ചിരിക്കുന്നത്. യേശു, ആ, കേറിക്കോ, കേറിക്കോ, ചുമ്മാ കേറിക്കോ, ചുമ്മാ കേറിക്കോ. കരമടിച്ചോ, യേശുവിന്റെ ആരാധന. എത്ര സന്തോഷമുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. യേശുവേ സ്തോത്രം. കൂടുതൽ വിവരങ്ങൾക്ക് സന്ദർശിക്കുക www.gracecommunitygrace.com.